Trikiripur Gramma Panjayatil, PMAY, Bhavana Paddhathiyude Bhagamayi, Registration Camp Sangadippichu, Panjayat Karyalayathil Vechu Nadathiya Paripadi, President VK Bava, Udghatanam Cheythu. This news sponsored by Forever, for everyone. Shobhiga Weddings, Bigmore, Kanjangad, Kozhikode, Koyilandi, and Kuttyadi. പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കായാണ് ത്രികരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. 309 പേർ ഉൾപ്പെട്ട പട്ടികയിലെ 285 പേർക്കും വീട് ലഭ്യമാക്കാൻ കഴിയുമെന്നും ഇതിൽ 236 എണ്ണം ജനറൽ കാറ്റഗറിയിലും 49 എണ്ണം പട്ടികജാതി വിഭാഗത്തിലുമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പരമാവധി വീടിന് പ്രാധാന്യം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പദ്ധതി പാർട്ടി. അതുകൊണ്ട് ജില്ലയിൽ തന്നെ എത്തുന്ന പത്രങ്ങൾ വായിച്ചാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും ഉപയോഗിക്കുന്ന വീട് കൊടുത്ത പഞ്ചായത്ത് സർക്കാരിന്റെ അറുപതോളം വീടുകൾ ഒന്നിച്ച് താക്കോട്ടാണ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ എന്താണ് എല്ലാ ഫണ്ടുകളും പേരസിന്റെ ഫണ്ടുകളും ഒക്കെ തന്നെ ഞങ്ങള് പദ്ധതിയിലേക്ക് മാറ്റി പാവപ്പെട്ട ഒരാളുകൾക്ക് വീടാകട്ടെ എന്നുള്ള സ്വപ്നം സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതിനായി ഒറ്റ ഒരാളുകൾക്ക് വേണ്ടി. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏത് മേഖലയിലായാലും പരമാവധി ഫണ്ട് വെക്കാൻ പറ്റുന്ന 70,000 രൂപ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നോ ആ വഴി പരമാവധി ഫണ്ട് വീടിന്റെ ആ വീതത്തിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അറിയപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ പഞ്ചായത്തിന്റെ വീട് നൽകാൻ വേണ്ടി ഭരണസമിതി ഏതായാലും ആഗ്രഹിക്കുന്നു. ആ നിലയിൽ തന്നെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് എട്ടാം വാർഡ് മെമ്പർ എം രജീഷ് ബാബു അധ്യക്ഷനായി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എം സൗദ, നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്തിയായനി, ഇ ശശിധരൻ, സാജിദ സഫറുള്ള, വി പി സുനീറ, കെ എം ഫരീദ ബി വി, കെ വി രാധ, എം ഷൈമ, എം കെ ഹാജി, യു പി ഫായിസ്, എസ് കെ പ്രസൂൺ, സി പ്രജിന, ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ എം വി ഗിരീഷ്, പി ആർ ഫാരിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രജിഷ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.